ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയുടെ 23-ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള 16-ാമത്തെ സെഷനുമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മത്രേസ്യയുടെ ആഭ്യന്തര കർമ്മ്യ പുസ്തകത്തിൽ 1-ാമത്തെ സദനത്തെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി, 1-ാം സദനത്തിൽ അനേകം മുറികളുണ്ട്. ആ മുറികളിൽ കയറി പറ്റിയിട്ട് അതിനകത്ത് തന്നെ കുടുങ്ങി പോകുന്നൊരു അപകടം പിശാച് വരുത്തി വെക്കുന്നത്, മുന്നോട്ട് കയറി പോകാനിട വരാതെ അതിനെ മറികടന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം അമ്മത്രേസ്യ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരുടെയും സഹായം തേടണം, ദൈവസഹായം അങ്ങനെ സ്വീകരിക്കണം. അങ്ങനെ ദൈവസഹായത്തോടുകൂടി നമ്മൾ പൊരുതി മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കണം. വീണ്ടും അമ്മത്രേസ്യ അതേപ്പറ്റി പറയുന്നു. 13-ാമത്തെ ഖണ്ഡിക, നമ്മുടെ ജീവിതം എത്ര ദുർഭഗം. വത്സരപുത്രിമാരെ, എളിമയെക്കുറിച്ചും ആത്മാവബോധത്തെക്കുറിച്ചും ശരിയായ ധാരണ ഇല്ലായ്മ മൂലം നേരിടാവുന്ന ഹാനിയെപ്പറ്റി മറ്റു പുസ്തകങ്ങളിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ കൂടുതലൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം സർവപ്രധാനമായ കാര്യമാണത്. ഞാൻ ചുരുക്കമായി പറഞ്ഞ ഏതാനും സംഗതികൾ നിങ്ങൾക്ക് പ്രയോജനഭവിക്കുവാൻ നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മറ്റു പുസ്തകങ്ങളിൽ ആത്മ അവബോധത്തെക്കുറിച്ച് എളിമയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ഒത്തിരി പറയുന്നില്ല, വിവരിക്കുന്നില്ല. നമ്മദ്രസ്യ പറയുകയാണ്, ഇവിടെ ഈ പുസ്തകത്തിൻ്റെ ആഭ്യന്തരകർമ്മത്തിൻ്റെ പ്രസാധകർ അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വയംകൃത ചരിതം 13, സുകൃതസരണി 12-13, ആ അമ്മത്രേസ്യയുടെ പുസ്തകങ്ങളാണ്. അതിനകത്ത് ഇതേപോലെ പ്രതിപാദനം ഉണ്ടായെന്നും സുകൃതസരണി എന്നുള്ള പുസ്തകത്തിലെ ഈ 12-13 അധ്യായങ്ങളിൽ നിന്നും ഏതാനും കാര്യങ്ങൾ ഒന്ന് നമ്മൾ ശ്രദ്ധയ്ക്ക് എടുക്കുവാനായിട്ട് ഞാൻ ഈ ഇന്ന് ഈ സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. സുഗതസരണിയുടെ 12-13 അധ്യായങ്ങൾ, 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഖണ്ഡികയിൽ ആദ്യ ഭാഗത്ത് നമ്മൾ അമ്മത്രേസ്യ തൻ്റെ മഠത്തിലുള്ള സന്യാസിനിമാർക്കാണല്ലോ പ്രഥമത ഈ പുസ്തകം എഴുതി ഉപദേശം കൊടുക്കുന്നത്. അവരെ സംബോധന ഇതുകൊണ്ട് ഇങ്ങനെ പറയും, നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇത് ആത്മ അവബോധം, എളിമ എന്നിവയിൽ ആഴപ്പെടാനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ അമ്മത്രേസ്യ പറഞ്ഞു തരുന്നതാണെന്ന് ഓർമ്മിക്കണം. നമ്മുടെ വിചിന്തനം വളരെ സാവധാനത്തിലാണ് പോകുന്നത്. അമ്മത്രേസ്യ നേരത്തെ പറയുകയുണ്ടായി, ക്ഷമയോടുകൂടെ നിങ്ങൾ ക്ഷമയോടുകൂടെ നീങ്ങണം പഠിതാക്കൾ, ഇങ്ങനെ നമുക്ക് കയറി വരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ക്ഷമകേട് കാണിക്കരുത്, ക്ഷമകേട് തോന്നരുത്, മടുപ്പ് തോന്നരുത്, ക്ഷമയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങണം. നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രക്രിയയാണ്, വലിയൊരു പരിശീലനമാണെന്ന് ഓർമ്മിക്കണം. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി എടുക്കണമെങ്കിൽ, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണമെങ്കിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ഒക്കെ എടുക്കുമ്പോൾ എത്ര വർഷം എത്ര മണിക്കൂറുകളാണ് സമയം ചിലവഴിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർ, മാനേജ്മെൻറ്റ് MBA പഠിക്കുന്നവർ, അല്ലെങ്കിൽ BBA പഠിക്കുന്നവർ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കുന്നവരൊക്കെ ഇത്രമാത്രം സമയമാണ് ചിലവഴിക്കുന്നത്. അതിൻ്റെ പുസ്തകങ്ങൾ, പല പുസ്തകങ്ങളും വായിച്ചും അത് വിശദീകരിച്ച് തരുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും അത് വെച്ചുകൊണ്ട് പഠിച്ചും പരീക്ഷയ്ക്ക് ഒരുങ്ങിയും അങ്ങനെ ഓരോ ദിവസവും എന്തുമാത്രം മണിക്കൂറുകൾ, അനേക മാസങ്ങൾ, വർഷങ്ങൾ, 2-3 വർഷമൊക്കെ ചിലവഴിച്ചാൽ, 3-4-5 വർഷങ്ങൾ ചിലവഴിച്ചാലാണ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി വിഷയത്തിലെടുക്കാനായിട്ട് പറ്റുക. ഭൗതികമായ ശാസ്ത്രത്തിന് പോലും അത്രയും സമയം അധ്വാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആത്മജീവിതത്തിൻ്റെ വളർച്ചയുടെ വിഷയങ്ങൾ അതുപോലെ അതിനേക്കാളും ഗൗരവമായ ശ്രദ്ധ കൊടുത്തും സമയമെടുത്തും അധ്വാനം എടുത്തും നമ്മൾ പൂർത്തീകരിക്കേണ്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മളിവിടെ ധൃതി വെച്ച് ഓടുന്നില്ല. ഈ പുസ്തകം പെട്ടെന്ന് തീർത്തെടുക്കാനായിട്ട് ഞാനും നോക്കുന്നില്ല. നമ്മളത് നമുക്ക് വളർന്നു വരാനായിട്ട് മനസ്സിലാക്കി കയറി വരാൻ സാധിക്കണം. ഇവിടെ അമ്മത്രേസ്യ ഇവിടെ സുഹൃത്സരണിക്കകത്ത് വന്ദനമധ്യത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സന്യാസിനിമാരായ നാം വളരെയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവസ്നേഹത്തെ പ്രതി സ്വാതന്ത്ര്യത്തെ ബലി കഴിച്ച് മറ്റൊരാളുടെ അധികാരത്തിന് നാം വിധേയരാകുന്നു. ഏത് മടത്തി വരുന്ന ശിഷ്യസിൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയെ പറ്റി അമ്മത്രേസ്യ പറയണം. നോയമ്പ്, മൗനം, ആവൃത്തി നിയമം, കനോന നമസ്കാരം എന്നിവ അത്യന്തം നിഷ്കർഷയോടെ അനുഷ്ഠിക്കുന്നു. സുഖമെടുക്കുവാൻ എന്തുമാത്രം താല്പര്യമുണ്ടെങ്കിലും അപൂർവമേ നമുക്കതിന് അവസരം ലഭിക്കുന്നുള്ളൂ. എൻ്റെ അറിവിൽപ്പെട്ട ഒരു മഠത്തിലും എന്നോളം സുഖം അനുഭവിച്ചു കഴിഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമദ്രസ്യ പറയുകയാണ്, എന്നിട്ടും ഇപ്പം ഇത്രയെല്ലാം ചിട്ടയിലാണ് മഠത്തിലെ സിസ്റ്റർമാർ ജീവിക്കുന്നത്. എന്നിട്ടും അമദ്രസ്യ പറയുകയാണ്, ആന്തരിക നിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ നാം ഇത്രമാത്രം പിന്നോക്കം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആന്തരിക നിഗ്രഹം, ഇത് സ്വയാവബോധത്തിൻ്റെ എളിമയുടെ ഒരു വലിയ സവിശേഷതയെ അടയാളമോ ആയുധമോ എല്ലാം നമ്മത്തെ പറയുകയാണ്. ഇത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ആന്തരിക നിഗ്രഹം. മേൽപ്പറഞ്ഞതെല്ലാം പരിപൂർണമാകുന്നതിനും പുണ്യയോഗ്യതയ്ക്ക് അർഹമാകുന്നതിനും
ആന്തരിക നിഗ്രഹം എന്തുമാത്രം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾക്ക് അറിയാമോ? മേൽപ്പറഞ്ഞ എന്താണ്? മഠത്തിൽ വന്ന ഒരു സിസ്റ്റർ, ഒരു സഹോദരി എന്തെല്ലാമാണ് സ്വാതന്ത്ര്യം പരിഗണിച്ച് അനുസരണകളിൽ ജീവിക്കുന്നു, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു, നോയമ്പെടുക്കുന്നു, മൗനം പാലിക്കുന്നു, ആവൃത നിയമങ്ങൾ കാക്കുന്നു, സുഖലോലത ഒന്നും തന്നെ ഇല്ല, ഭക്ഷണസുഖമില്ല, ജീവിതസുഖമില്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്ന അവസ്ഥയിൽ പോലും അതിനെ മുഴുവനും അപൂർണമാക്കിക്കൊണ്ടും നിഷ്പ്രഭമാക്കിക്കൊണ്ടും യാന്ത്രിക നിഗ്രഹമില്ലായ്മ കയറി പിടിച്ച് കിടക്കുന്നല്ലോ മക്കളെ, സഹോദരിമാരെ. നമ്മുടെ രസ്യ പറയുമ്പോൾ നമ്മളെപ്പറ്റി ഇത് വാസ്തവമാണ്. ഒന്നാം സദനത്തിൽ അനേകം മുറികളുണ്ടെന്ന് കണ്ടില്ലേ? ആ മുറികളിൽ ഏതെങ്കിലുമോ പലതിലോ ഒരുപാട് സമയം ചെലവഴിച്ച് വ്യാപരിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിച്ചും ബോധ്യമായി. അങ്ങനെ പോകുന്നിടത്ത് സാത്താൻ്റെ കെണി നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു ശൈലിയാണ്, ഒരു പുണ്യമാണ്, അല്ലെങ്കിൽ ആത്മീയ അഭ്യാസമാണ് ആന്തരിക നിഗ്രഹം എന്ന് അമ്മത്രേസ്യ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ അമ്മത്രേസ്യ പറയുകയാണ്, ആന്തരിക നിഗ്രഹം എന്തുമാത്രം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾക്കറിയാമോ? പിന്നീടെല്ലാം ആസ്വാദ്യകരമായ സമാധാനത്തോടെ ചെയ്യുന്നതിന് നമുക്ക് കഴിയും. പക്ഷെ ഇപ്പം നമ്മൾ ഈ ആന്തരിക നിഗ്രഹം എടുക്കണം. അതിൻ്റെ ചില പ്രായോഗിക രീതികൾ അമ്മത്രേസ്യ തുറന്ന് പറയുകയാണ്. നിസ്സാര കാര്യങ്ങളിൽ പോലും സ്വന്തം മനസ്സും ഇച്ഛകളും അനുസരിച്ച് പ്രവർത്തിക്കാതെ സാവധാനത്തിൽ പരിശീലിക്കേണ്ട ഒന്നാണിത്. ശരീരത്തെ ആത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നത് വരെ ഇത് ചെയ്യണം. അപ്പം നിസ്സാര കാര്യങ്ങളിൽ പോലും സ്വന്തം മനസ്സും ഇച്ഛകളും അനുസരിച്ച് പ്രവർത്തിക്കാതെ നമ്മളെ തന്നെ നിഗ്രഹിക്കുക, ആന്തര നിഗ്രഹം, നമ്മളെ തന്നെ നിഷേധിക്കുക. ഈശോ പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം പരിത്യജിക്കുക, സ്വയം ഉപേക്ഷിക്കുക, സ്വയം നിഷേധിക്കുക. അതാണ് ആന്തര നിഗ്രഹം. സ്വന്തം മനസ്സിനെ, ഇച്ഛയെ, അതിനെ പിഞ്ചല്ലാതെ നമുക്ക് കൂടെയുള്ള വ്യക്തികളുടെ താല്പര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ മനസ്സറിയുക, അതനുസരിച്ച് പോകാനായിട്ട് നമ്മളെ തന്നെ തയ്യാറാക്കുക. വിശുദ്ധര് പറയുന്ന ഒരു ചൊല്ലുണ്ട്, വിശ്വാസത്തിനും വിശുദ്ധിക്കും വിരുദ്ധമാകാത്തിടത്തോളം മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക, വിട്ടുകൊടുക്കുക. വിശ്വാസത്തിന്, വിശ്വാസ മേഖലകളിൽ, കാര്യങ്ങളിൽ, തത്വങ്ങളിൽ നമ്മൾ ആർക്കും കീഴ്പ്പെട്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല. വിശുദ്ധി, നമ്മൾ പാപത്തിലേക്ക് പോകാൻ ഇടവരുന്ന സാഹചര്യം, വിശുദ്ധിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ, അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഒരിക്കലും ആർക്കും വഴങ്ങണ്ട. ഈ രണ്ട് കാര്യങ്ങൾ തടസ്സം ഉണ്ടാകുന്നില്ലെങ്കിൽ, വിശ്വാസത്തിനും വിശുദ്ധിക്ക് തടസ്സം ആകുന്നില്ല എങ്കിൽ, നമ്മുടെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ അവരുടെ ഇഷ്ടവും താല്പര്യവും ഒരുപാട് ഭൗതിക നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ അസൗകര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒക്കെ പിന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അവരത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് നോക്കുക, പറ്റുന്നവരെ ബോധ്യപ്പെടുത്താൻ നോക്കുക. ഇത് ഓരോ ദിവസവും ഓരോ നിമിഷവും എന്ന പോലെ കുടുംബജീവിതത്തിനായിരുന്നാലും സ്ഥാപനങ്ങളിലായിരുന്നാലും ഒരു യാത്രക്കിടയിലായിരുന്നാലും എല്ലാം നമുക്ക് അനുഷ്ഠിക്കാവുന്ന ഒരു ആത്മീയ അഭ്യാസമാണ്. നമ്മുടെ ഇഷ്ടം മാറ്റിവെച്ച്, നമ്മുടെ ഇച്ഛ മനസ്സിനെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ താല്പര്യത്തിന് പറയും കൊടുക്കുക. ചിലർക്ക് കറി വെക്കുന്ന കാര്യത്തിൽ, അടുക്കളയാണെങ്കിൽ ഒരു മീൻ മേടിച്ചു, കറി വെക്കണോ മറക്കണോ, ഇന്ന ഏത് മീൻ മേടിക്കണം, ഈ മീൻ വേണോ ആ മീൻ വേണോ, അല്ലെങ്കിൽ പലഹാരം മേടിച്ചേക്കാം, ബേക്കറി ചെല്ലുമ്പോൾ അത് വേണോ ഇത് വേണോ, എന്തെല്ലാം ഇപ്പം വ്യത്യാസങ്ങളാണ്. ടെലിവിഷൻ കാണാനായിട്ടിരിക്കുമ്പോൾ അത് വേണം ഇത് വേണം, എന്തെല്ലാം കാര്യങ്ങളിലാണ്. ഉടുപ്പ് വാങ്ങിക്കുമ്പോൾ ഈ ഉടുപ്പ് വേണം, ആ ഉടുപ്പ് വേണം, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ അഭിപ്രായങ്ങളുള്ളത്. വീട് പറമ്പിലെ കാര്യമാണെങ്കിലും പൂച്ചെടി വെക്കുന്ന കാര്യം, എന്തെല്ലാം കാര്യങ്ങളിലാണ്. അവിടെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, എന്നിട്ട് മറ്റുള്ള അഭിപ്രായങ്ങൾ, ഇഷ്ടങ്ങൾ കാണുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കുക. അതുവഴിയിൽ അപ്പോൾ ഇച്ചിരി ഭംഗി കുറയുമായിരിക്കും, ഇച്ചിരി അസൗകര്യം വരുമായിരിക്കും, ഇച്ചിരി സമ്പത്തി നഷ്ടം വരും, സമയനഷ്ടം വരുമായിരിക്കും, ആയിക്കോട്ടെ. അങ്ങനെ അപ്പം നമ്മളുടെ ഉള്ളിൽ ഉള്ള താല്പര്യത്തെ നിഹരിച്ച് അതാണ് സ്വയം പരിത്യജിക്കുക. അതുവഴിയായിട്ട് നമുക്ക് ഒരുപാട് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മദ്രേശ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെക്കുറിച്ചും നമ്മുടെ സുഖത്തെക്കുറിച്ചുമുള്ള വ്യഗ്രത വെടിയുന്നതിലാണ് ആന്തരിക നിഗ്രഹം മുഴുവനും അഥവാ അതിൻ്റെ മുഖ്യമായ അംശം അടങ്ങിയിരിക്കുന്നത്. നമ്മദ്രേശ പറയുകയാണ്, നമ്മെക്കുറിച്ചും നമ്മുടെ സുഖത്തെക്കുറിച്ചുമുള്ള വ്യഗ്രത വെടിയുന്നതിലാണ് ആന്തരിക നിഗ്രഹം മുഴുവനും അടങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളെക്കുറിച്ചുള്ള വ്യഗ്രത, നമ്മുടെ സുഖത്തെക്കുറിച്ചുള്ള വ്യഗ്രത മനസ്സിലായി. നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്നതാ ഓരോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നവരാരെങ്കിലും പെരുമാറുന്നു, നമുക്ക് ഇച്ചിരി സുഖം കുറഞ്ഞു പോയി, നമുക്ക് ഇട്ട് സീറ്റ് അത്ര ശരിയായില്ല, വണ്ടിയിലെ ഇരിപ്പിടം അത്ര ശരിയായില്ല, അല്ലെങ്കിൽ ഇരിക്കുന്നത് ഫാൻ അത്ര കിട്ടുന്നില്ല, എ സി അത്ര കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് ഇച്ചിരി അസൗകര്യം വരാവുന്നത്. നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു, അല്ലെ ആവി തണുപ്പ് അനുഭവപ്പെടുന്നു, അങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ അപകടവും കുഴപ്പമൊന്നും ആകുന്നില്ല എങ്കിൽ, നമ്മളെയും നമ്മുടെ സുഖത്തെയും മാറ്റിവെച്ചിട്ട് അവഗണിച്ചിട്ട്
മറ്റുള്ളവരുടെ ആ രീതിയും പെരുമാറ്റവും വഴി വരുന്ന അസൗകര്യത്തെ അവർ ഉറക്കെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ കൂർക്കം വലിക്കുന്നു രാത്രി കിടന്ന്, അല്ലെ അവർ ഫാൻ നല്ലപോലെ ഇട്ടിരിക്കുന്നു, അല്ലെ ഫാൻ ഇടുന്നേയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യം സൂചിപ്പിച്ചല്ലോ. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മെക്കുറിച്ചും നമ്മുടെ സുഖത്തെക്കുറിച്ചുമുള്ള വ്യഗ്രത പിടിയുക. നമുക്ക് നമ്മുടെ കാര്യം പറയാം, അതിനപ്പുറം ഒരു വ്യഗ്രതയിലേക്ക് പോയിട്ട് ബലം പിടിക്കുക എന്നുള്ളത് ഉണ്ടാവണ്ട എന്ന മദ്രസ പറയുകയാണ്. വീണ്ടും മൂന്നാമത്തെ ഖണ്ഡിക ഈ സുഹൃത്സുരണിയിലെ 12 അധ്യായത്തിലാണ്, എല്ലാ കാര്യങ്ങളിലും സ്വ അഭീഷ്ടത്തെ എതിർക്കുക എന്ന് നാം അഭ്യസിക്കുക. നിങ്ങൾക്കിതിന് ഉത്സാഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയെന്നറിയാതെ സാവധാനത്തിൽ നിങ്ങൾ ആന്തരിക നിഗ്രഹത്തിൻ്റെ പരിപൂർണത എത്തിച്ചേരാതിരിക്കുകയില്ല. എല്ലാ കാര്യങ്ങളിലും സ്വ അഭീഷ്ടത്തെ എതിർക്കുവാൻ നാം അഭ്യസിക്കണം. നമ്മുടെ ഇഷ്ടം, എനിക്കിതാണ് ഇഷ്ടം എന്ന് വരുന്നിടത്ത് ആ ഇഷ്ടത്തെ ഒന്ന് നിഖനിക്കുക, കൊന്നുകളയുക. എന്നിച്ചിരി ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാനായിട്ട് നോക്കുക. ആശയടക്കം പഴയകാലത്തൊക്കെ വലിയൊരു പുണ്യമായിട്ട് പരിശീലിച്ചിരുന്നതാണ് ആശയടക്കം. ഇന്ന് ആശയടക്കത്തെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ആശകളെല്ലാം പൂർത്തീകരിക്കാതെ നമ്മളെല്ലാവരും നെട്ടോട്ട് ഓടുന്നു, മുൻഗണന കൊടുക്കുന്നത്. ആഗ്രഹമുണ്ട്, നമുക്ക് പോയേക്കാം, ചെയ്തേക്കാം, കഴിച്ചേക്കാം, അതാണ് ആശ, ആഗ്രഹം, ഇഷ്ടം പൂർത്തീകരിച്ച് പൂർത്തീകരിച്ച് കുഞ്ഞുങ്ങൾക്കെല്ലാം അങ്ങനെ നമ്മൾ മതകുമാർ ചെയ്തു കൊടുക്കുന്നു. യുവജനങ്ങളാണേലും എന്താണ് രസം തോന്നുന്നത് അതിനും ഇറങ്ങുകയാണ്. അങ്ങനെ ആശകളെല്ലാം പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ ആശകളെ പൂർത്തീകരിച്ചുകൊണ്ടുള്ള ആഘോഷമായിട്ട് ജീവിതം മാറുമ്പോൾ അൽമീദൻ്റെ വലിയ ഇടുങ്ങിയ വഴി നമ്മൾ വിട്ടുപോയിട്ട് ലോകത്തിൻ്റെ വിശാല വഴി കൂടെ പോവുകയാണ്. ആശയടക്കം, ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഒരു ഹോട്ടൽ ചെല്ലുമ്പം ഇഷ്ടമുള്ളത് ഇതാണ്, അപ്പോൾ ആ ഇഷ്ടം മാറ്റി വെച്ചിട്ട് അത്ര ഇഷ്ടമില്ലാത്ത വേറൊരു ഭക്ഷണം വാങ്ങി കഴിക്കുന്നു, അതിനകത്ത് നമുക്കൊരു വലിയ ആത്മീയ നേട്ടമാണ് നമ്മൾ മദ്രസ പറയുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും സ്വ അഭീഷ്ടത്തെ എതിർക്കുവാൻ നാം അഭ്യസിക്കുക. നിങ്ങൾക്കിതിന് ഉത്സാഹമുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ആവേശമാണ്, താല്പര്യമാണ്, ഉത്സാഹമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയെന്നറിയാതെ സാവധാനത്തിൽ നിങ്ങൾ ആന്തരിക നിഗ്രഹത്തിൻ്റെ പരിപൂർണ്ണത എത്തിച്ചേരാതിരിക്കുകയില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പോകുന്നൊരു വ്യക്തിയെ പിശാചന് ഈ ഒന്നാം സദനത്തിൽ നിന്ന് രണ്ടിലേക്കും മൂന്നിലേക്കും കയറി പോകുന്നതിന് തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല എന്ന് മദ്രസ പറയുകയാണ്. സുഹൃതസരണിയുടെ ഈ ഒരു 12 അധ്യായം 13 അധ്യായം, അതിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് മനസ്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇന്ന് മദ്രസ വഴി പരിശുദ്ധ പഠിപ്പിച്ചതായ ഈ ഒരു സ്വയം നിഗ്രഹത്തിൻ്റെ പാഠം, ആശയടക്കത്തിൻ്റെ, സ്വന്തം ഇഷ്ടത്തെയും താല്പര്യത്തെയും മനസ്സിനെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മുൻഗണന കൊടുക്കുന്നതിൻ്റെ ആ ഒരു വലിയ പാഠം നമുക്ക് എന്തുമാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ആദ്യം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ, അല്ല ഇന്നലത്തെ ദിവസം ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ഞാൻ എത്ര അവസരങ്ങളിൽ എൻ്റെ ഇഷ്ടം മുറുകെ പിടിച്ചു, അതിനുവേണ്ടി നിർബന്ധം വെച്ചു, അത് നടക്കാതെ വന്നപ്പം വാശി പിടിച്ചു, പിണക്കം പറഞ്ഞു, അത് ചെയ്യിക്കാനായിട്ട് മറ്റുള്ളവരുടെ പക്കൽ എന്നാ അധികാരം ചൊലുത്തി, അല്ല നിർബന്ധം ചൊലുത്തി, അവരെ നിസ്സഹായപ്പെടുത്തി, അല്ല പിണക്കം കാണിച്ചു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയാൻ പറ്റും. അത് വെച്ചുകൊണ്ട് ഈ സ്വയം അവബോധം ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് ഇപ്പോൾ അടുത്ത് 24 മണിക്കൂറിനിടയിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തെയും താല്പര്യത്തെയും മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവർ അത് താല്പര്യം കൊടുക്കാനും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇച്ചിരി മാറ്റി വെച്ചിട്ട് അത്ര ഇഷ്ടമില്ലാത്ത കുഴപ്പമില്ലാത്ത കാര്യങ്ങളുടെ ചരിക്കാനുമുള്ള ഒരു നിഷ്ഠ നമുക്കെടുക്കാനായിട്ട് സാധിക്കട്ടെ, ഉത്സാഹമെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിസരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.